ലോകത്ത് ജനറേറ്റ് ചെയ്യുന്ന പണത്തിന്റെ 96% പണവും നിർമ്മിക്കുന്നത് വെറും 1% പേർ മാത്രമാണ്. സാധാരണക്കാർ ഇതിന് വിപത്ത്, അപകടം എന്നെല്ലാം പറഞ്ഞേക്കാം. എന്നാൽ പണക്കാരന് മാത്രം അറിയാവുന്ന ഒരു രഹസ്യം, അതാണ് സീക്രട്ട്. അതുവരെ ജ്യോതിഷരെ മാത്രം വിശ്വസിച്ചിരുന്ന പലരും സീക്രട്ട് വായിച്ചതിന് ശേഷം സ്വയം വിശ്വസിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. സീക്രട്ട് നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ. നീ ചിന്തിക്കുന്നത് എന്തോ അതായി നീ മാറുന്നു. ബുദ്ധൻ മുതൽ പലരും പറഞ്ഞ ഒരു കോൺസെപ്റ്റ്, അത് സീക്രട്ട് പുതിയ കുപ്പിയിലാക്കി നമുക്ക് നൽകുന്നു. നമ്മുടെ മനസ്സിൽ പോസിറ്റീവായത് നട്ടാൽ നമ്മുടെ വിധി അല്ലെങ്കിൽ നമ്മുടെ ഭാവിയും പോസിറ്റീവായിരിക്കും. അഥവാ നെഗറ്റീവായ കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലുള്ളതെങ്കിൽ നമ്മുടെ വിധി അതുതന്നെയാണ് എന്ന് സീക്രട്ട് നമ്മളോട് പറയുന്നു. നമ്മുടെ ഫോക്കസ് വേണ്ടതിൽ മാത്രം ചെലുത്തുക. ആയിരമായിരം ചിന്തകൾ ഉണ്ടായേക്കാം, ആയിരമായിരം ആ ചിന്തകൾക്ക് പുറകെ നാം ശ്രദ്ധിക്കുക വേണ്ട. നമുക്ക് വേണ്ടതിൽ മാത്രം ശ്രദ്ധിക്കുക. ഈ ശ്രദ്ധ, ഫോക്കസ്, അതാണ് എനർജി. നമ്മുടെ ചിന്തകൾ എനർജിയാണ്. അതുകൊണ്ട് വേണ്ടതിൽ മാത്രം ശ്രദ്ധിക്കുക, പോസിറ്റീവായതിൽ മാത്രം ശ്രദ്ധിക്കുക എന്ന് സീക്രട്ട് നമ്മളോട് പറയുന്നു. സൊല്യൂഷൻ ഇല്ലാത്ത ഒരു പ്രശ്നവും ഉത്തരമില്ലാത്ത ഒരു ചോദ്യവും തിരിച്ചുവരവില്ലാത്ത ഒരു മനുഷ്യനുമില്ല എന്ന് സീക്രട്ട് നമ്മളോട് പറയുന്നു. ലോകത്ത് ഇതിനു മുമ്പ് ഉണ്ടായ വലിയ വലിയ പ്രശ്നങ്ങളാണ് മഹാന്മാരെ സൃഷ്ടിക്കപ്പെട്ടത് എന്നും സീക്രട്ട് നമ്മളോട് പറയുന്നു. നിങ്ങളുടെ പ്രശ്നം ചെറുതാണെങ്കിൽ നിങ്ങളും ചെറുതാണ്. പ്രശ്നം എത്ര വലുതാവുന്നുവോ അത്രയും വലുതാണ് നിങ്ങളും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടതിൽ മാത്രം ശ്രദ്ധിക്കുക. നിങ്ങൾ വീണ്ടും വീണ്ടും വേണ്ടതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. അനാവശ്യങ്ങളായ എല്ലാ ചിന്തകളെയും ഒഴിവാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് വേണ്ടതിൽ മാത്രം ചിന്തിക്കുക. ആ ചിന്ത എനർജിയാണ്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ, എന്താഗ്രഹിക്കുന്നുവോ, അതെല്ലാം തന്നെ ഇവിടെയുണ്ട്. അതിനുള്ള അർഹത എനിക്കില്ല, എനിക്ക് അതിനുള്ള കഴിവില്ല എന്ന് ചിന്തിക്കുന്നതാണ് നാം ചെയ്യുന്ന ഏറ്റവും വലിയ വിഡ്ഢിത്തരമെന്ന് സീക്രട്ട് നമ്മളോട് പറയുന്നു. സീക്രട്ട് എന്ന പുസ്തകം നേരിടുന്ന അതേ വെല്ലുവിളിയാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന കോൺസെപ്റ്റ് നേരിടുന്നത്. ഞാൻ കണ്ണുകളടച്ച് BMW കാർ വേണം എന്ന് ചിന്തിക്കുന്ന മാത്രയിൽ എനിക്ക് കാർ ലഭിക്കുമോ, അതിന് ഞാൻ പണിയെടുക്കണം എന്ന് പറയുന്ന ഒരു വിഭാഗം. ഇല്ല, സീക്രട്ട് സത്യമാണ്, ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നിങ്ങളിലേക്ക് അത് വരും എന്ന് പറയുന്ന മറുവിഭാഗം. ഇത് മാജിക്കും ലോജിക്കും തമ്മിലുള്ള യുദ്ധമാണ്. എനിക്ക് പറയാനുള്ളത്, ലോകം മാജിക്കിൻ്റെതാണ്. അതുകൊണ്ട് തന്നെയാണ് ഭക്ഷണത്തിന് വകയില്ലാതിരുന്ന പട്ടിണി കിടന്ന ഒരു മനുഷ്യൻ ലോകത്തെ ഏറ്റവും വലിയ ബ്രാൻഡായ ആപ്പിൾ നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെയാണ് കാലു മുഴുവൻ പുള്ളി, കാലു മുറിച്ചു മാറ്റണം എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ലോകത്തെ ഏറ്റവും വേഗതയുള്ള മനുഷ്യനായി ഒളിമ്പിക്സിൽ അത്ഭുതമായതും. ഇറ്റ്സ് മീ MK ജയദേവ്.